റബ്ബർ വിലയിലെ കളികൾ കർഷകർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി അടുപ്പിച്ച് അന്താരാഷ്ട്ര വിലയും ആഭ്യന്തര വിലയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ 137 രൂപ 138 രൂപയ്ക്ക് ചില ഡീലർമാർക്ക് മാത്രം വിപണനം സാധ്യമായപ്പോൾ ആഭ്യന്തര വില വളരെ കുറച്ച് ദിവസം കൊണ്ട് താഴ്ത്തി നിർത്തി 122 രൂപ 123 രൂപയ്ക്ക് RSS 4-ാം തരത്തിൻ്റെ വില എത്തിച്ചപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിലുള്ള ഡീലർമാരുടെ അല്ലെങ്കിൽ ചെറുകിട ഡീലർമാരുടെ വാങ്ങൽ വിലയേക്കാൾ താണ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു എന്നതാണ് വാസ്തവം. ഇത്തരം ചുറ്റുപാടുകൾ ആ ചെറുകിട ഡീലർമാർ സ്റ്റോക്ക് പിടിച്ചു വയ്ക്കും എന്നുള്ളത് വാസ്തവമാണ്. അപ്രകാരമാണ് വീണ്ടും വില ഉയർന്ന് ഇന്നത്തെ നിലയിലെത്തിയത്. 2 ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു, ജപ്പാനിലെ ടോക്കോം എക്സ്ചേഞ്ചിൽ വിലയിടിവുണ്ടായി, ഫ്യൂച്ചർ മാർക്കറ്റിൽ വില ഇടിഞ്ഞു, ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ വില ജാപ്പനീസ് യെൻ പ്രകാരം താഴേക്ക് പോയി, അതുകൊണ്ടാണ് വില ഇടിഞ്ഞത് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ 2 ദിവസം കൊണ്ട് വീണ്ടും റെക്കോർഡുകൾ തകർത്തുകൊണ്ട് അന്താരാഷ്ട്ര വില എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്? ഇന്നലത്തെ വില വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അന്താരാഷ്ട്ര വിലയും ആഭ്യന്തര വിലയും തമ്മിലുള്ള അന്തരം വളരെ കൂടി നിൽക്കുന്നു. അതും വൻകിട കച്ചവടക്കാരും ഉൽപ്പന്ന നിർമ്മാതാക്കളും ചേർന്നുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗം മാത്രമാണ്.